നമസ്കാരം. കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനും അല്ലെങ്കിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കും മക്കൾ മൂലം ഇത്രത്തോളം ദുഃഖം ഉണ്ടാകാതിരിക്കട്ടെ. പറഞ്ഞു വന്നത് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യമാണ്. എന്തൊരു അവസ്ഥയാണ്! ഒരു മനുഷ്യൻ രാഷ്ട്രീയത്തിന്റെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പദവിയിൽ നിൽക്കുമ്പോൾ മക്കൾ നിരന്തരം അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന തലവേദനയും അതുമൂലം ഈ സമൂഹത്തിന്റെ മുന്നിൽ പലപ്പോഴും തലതാഴ്ത്തേണ്ടി വന്ന ഒരു നേതാവായി കോടിയേരി മാറുകയാണ്. ഒരു സംഭവമല്ല എങ്കിൽ അത് ഒറ്റപ്പെട്ടതെന്ന് പറയാം. പക്ഷേ അടിക്കടി ഒരാളിൽ നിന്നല്ല രണ്ട് മക്കളിൽ നിന്നും ഇത്തരത്തിൽ വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടാകുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യം തന്നെയാണോ എന്ന് നേതാക്കൾ തന്നെ ആലോചിക്കേണ്ടതാണ്. ഒരുപക്ഷേ കോടിയേരിക്ക് എപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും, മക്കളായാലും സംരക്ഷിക്കില്ല എന്നുള്ളത്. ആ വാക്കുകൾ കാണേണ്ടത് ഒരു പിതാവിന്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥയായിട്ട് വേണം കാണാൻ. പണ്ടൊരു പഴഞ്ചൊല്ല് പറയും, അതായത് അടയ്ക്കയാകുമ്പോൾ മടിയിൽ വയ്ക്കാം, അത് കമുകായി കഴിഞ്ഞാൽ മാറ്റി നടണമെന്ന അവസ്ഥ. ഇത് തന്നെയാണ് കോടിയേരിക്ക് സംഭവിച്ചിരിക്കുന്നത്. അതായത് മക്കളൊന്നും അച്ഛനോ അമ്മയോ പറയുന്ന വഴിയിലല്ല, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തോന്നിയ പാടെ നടക്കുന്നവർ. അവരെ നിയന്ത്രിക്കാൻ കുടുംബങ്ങൾക്ക് കഴിയാതെ പോകുന്നതിൻ്റെ ഫലമാണ് ഇന്ന് കോടിയേരി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര സംഭവങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ എടുത്ത് പരിശോധിച്ചാൽ ഇത്രത്തോളം ഒരു രാഷ്ട്രീയ നേതാവിനും കുടുംബത്തിൽ നിന്ന് വേട്ടയാടൽ നേരിടേണ്ടി വന്നിട്ടില്ല. മക്കളാണെങ്കിൽ അച്ഛനൊരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കറ പുരളാൻ പാടില്ല എന്ന തോന്നൽ അവർക്കെങ്കിലും വേണം. ഇക്കാര്യത്തിൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, രണ്ട് മക്കളുടെ കാര്യത്തിലും സ്വന്തം അച്ഛന് ഒരു തരുമ്പ് സഹായമെങ്കിലും ഇവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. എത്ര തവണയാണ് ഒരു മനുഷ്യൻ സമൂഹത്തിന്റെ മുന്നിൽ ഇത്തരത്തിൽ മക്കളാൽ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം! ഒരു കേസിലല്ല, അതും പുറത്തു പറയാൻ പറ്റാത്ത പല കേസുകളുമാണ് ഈ മക്കളാൽ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നത്. രണ്ട് ആൺമക്കളാണ് കോടിയേരി ബാലകൃഷ്ണൻ സഖാവിനുള്ളത്. ഒരാൾ ബിനീഷ് കോടിയേരിയും ഒരാൾ ബിനോയ് കോടിയേരിയും. ബിനീഷ് കോടിയേരിയാണെങ്കിൽ ചെറുപ്രായം തൊട്ട് തന്നെ ഇത്തരത്തിൽ തോന്നിയവാസ പ്രവർത്തനങ്ങളുടെ ആളായി മാറിയിട്ടുണ്ട് എന്നുള്ളത് കേരളം പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഈ രീതിയിൽ വിമർശിക്കുമ്പോൾ പലർക്കും വൈകാരികമായ ചില തോന്നലുണ്ടാവും. ആ രീതിയിലുള്ള ആളൊന്നുമല്ല, വളരെ മഹാനാണ്, എല്ലാവർക്കും സഹായിയാണ്, ഉപകാരിയാണെന്നൊക്കെ പറയാൻ തോന്നും. പക്ഷെ പൊതുസമൂഹത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ് കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ട് മക്കൾ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഗുണ്ട അടിപിടി കേസിൽ പ്രതിയായിട്ടുണ്ട്, മയക്കുമരുന്ന് കേസിൽ പ്രതിയാകുന്നുണ്ട്, സാമ്പത്തിക കേസുകളിൽ പ്രതിയാകുന്നുണ്ട്. മറ്റൊരു മകൻ അനാശാസ്യ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ കേസിൽപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പണം തട്ടിച്ചതിന്റെ പേരിൽ കേസിൽപ്പെടുന്ന അവസ്ഥ വരുന്നുണ്ട്. ഇത്തരത്തിൽ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ആരോപണങ്ങളാണ് രണ്ട് മക്കൾക്ക് നേരെയും ഉയർന്നു വന്നിട്ടുള്ളത്. അതും ശരിയാണെന്ന് പലപ്പോഴും സ്ഥിരീകരിച്ചിട്ടുള്ളത് കൊണ്ടാണ് പിന്നെയും പിന്നെയും അവർ തന്നെ ഈ വഴിയെ നടക്കുമ്പോൾ അച്ഛനെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരുന്നത്. പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിൽ ഒരു വർത്തമാനം പറയും, അതായത് മക്കൾ എന്ത് കന്നന്തിരിവ് കാണിച്ചാലും പറയും അത് വളർത്തു ദോഷമാണെന്ന്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ കോടിയേരിയുടെ മക്കൾക്ക് വളർത്തു ദോഷമാണോ എന്നുള്ള സംശയം ഉയരുകയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പിതാവിന് തലകുനിച്ച് സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരില്ലായിരുന്നു? എവിടെയൊക്കെയാണ് അദ്ദേഹം മറുപടി പറയേണ്ടി വരുന്നത്? ഒരു അഞ്ച് വർഷം പുറകിലോട്ട് എടുത്ത് നോക്കിയാൽ ബിനീഷ് കോടിയേരിയോ ബിനയ് കോടിയേരിയോ കാരണം വിവാദങ്ങൾ സൃഷ്ടിക്കുകയും അതിന്റെ പേരിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് പോലും മാറി നിൽക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ തയ്യാറായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും അവർ അത് മനസ്സിലാക്കുകയോ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യമാണ് ഏറെക്കുറെ കൗതുകരമായിട്ടുള്ളത്. അദ്ദേഹം മറുപടി പറയുന്നതിന് ഞങ്ങൾക്ക് എന്താ എന്നുള്ള രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. ഒരു കുറച്ചെങ്കിലും മര്യാദയോ അല്ലെങ്കിൽ ആ വ്യക്തിയോട് ബഹുമാനമോ ഉണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ ഇത് പിന്നെയും പിന്നെയും കാണിക്കുമോ? ഈ നാട്ടിലെ നിയമവ്യവസ്ഥകളെല്ലാം ഇവർക്ക് പുല്ലാണ് എന്നുള്ള തരത്തിലാണ് പല പ്രവർത്തനങ്ങളും കാണുമ്പോൾ തോന്നുന്നത്. അല്ലെങ്കിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ മാത്രം ഇവർ ഒരു ഹരം കണ്ടെത്തുന്നത് എന്തിന്റെ പേരിലാണ്? ഒരു തെറ്റൊക്കെ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അറിയാതെ സംഭവിച്ചു പോയ തെറ്റാണെന്നുള്ള കാര്യം. പക്ഷേ അടിക്കടി ഇത് തന്നെ സംഭവിക്കുമ്പോൾ ആ വ്യക്തിത്വങ്ങളെ ഏത് നിലയ്ക്കാണ് സമൂഹം വിലയിരുത്തേണ്ടത്? ടോട്ടൽ ഫോർ യു എന്ന തട്ടിപ്പ് കേസ് മുതൽ ബിനീഷ് കോടിയേരിയുടെ പേര് പലപ്പോഴായി ഉയർന്നു കേട്ടിട്ടുണ്ട്. ക്യാമ്പസ് ജീവിത കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ പോലും പോലീസുകാർക്ക് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞ വ്യക്തിയാണ് ബിനീഷ് കോടിയേരി. അന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെയ്തതാണെന്ന് പറയാം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ അയാൾ ശരിയായ വ്യക്തിത്വമാണെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഇവരുടെ പിതാവായ കോടിയേരി ബാലകൃഷ്ണന് ഈ സമൂഹത്തോട് പറയാൻ കഴിയുമോ, എൻ്റെ മക്കളെല്ലാവരും അവിശുദ്ധരാണ്, തെറ്റ് ചെയ്യാത്തവരാണെന്ന് എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് തന്നെ പറയാൻ കഴിയുമോ?
എന്തിന്റെ തണലിലാണ് ഇവരിതൊക്കെ ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് എപ്പോഴും കോടിയേരിക്ക് നേർക്ക് തന്നെയായിരിക്കും വിരൽ ചൂണ്ടേണ്ടി വരുന്നത്. അതായത് ഇവർക്ക് ഈ ധൈര്യം കിട്ടുന്നത് എവിടെന്ന് എന്ന് വെച്ചാൽ അത് അച്ഛന്റെ തണൽ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഉത്തരവാദിത്തപ്പെട്ട പദവി, അതായത് ഈ നാട് ഭരിക്കുന്ന ഒരു സർക്കാരിനെ നയിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയെക്കാളും വലിയൊരു വ്യക്തിത്വമായി ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത്ര ഉയരത്തിലുള്ള ഒരു പദവിയിലിരിക്കുന്ന പിതാവിന് ഒരു തരത്തിലുള്ള കളങ്കവും സൃഷ്ടിക്കാൻ പാടില്ല എന്ന് മക്കൾ ചിന്തിക്കുന്നില്ലെങ്കിൽ അവർ വഴിവിട്ട വഴിയെ യാത്ര ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ബിനോയ് കോടിയേരി ദുബായിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുടുങ്ങിയപ്പോൾ യൂസഫ് അലിയാണ് രക്ഷപ്പെടുത്തിയെന്നാണ് പുറത്തു വന്ന വിവരം. ഏകദേശം 2-3 കോടി രൂപയുടെ അഴിമതിയാണ് അന്ന് നടത്തിയെന്നാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ അവിടെ തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോഴാണ് ഇടപെടൽ നടത്തുന്നു, പൈസ തിരിച്ചു കൊടുക്കുന്നു, അദ്ദേഹത്തെ അവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനുശേഷമാണ് അദ്ദേഹം മുംബൈയിൽ ഒരു ബാർ ഡാൻസറായ യുവതിയിൽ ഒരു മകനുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നു വരുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോഴാണ് കോടിയേരിക്ക് തലകുനിച്ച് തന്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവധിക്ക് പോകണമെന്ന ആവശ്യം പാർട്ടിക്ക് മുന്നിൽ ഉന്നയിക്കേണ്ടി വന്നത്. എത്രയെത്ര സന്ദർഭങ്ങളായി ഒരു മനുഷ്യൻ ഇത്രത്തോളം നാണം കെട്ട് സമൂഹത്തിന്റെ മുന്നിൽ പതറാതെ നോക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ അടുത്ത കാലത്തൊന്നും അയാൾക്ക് ഉണ്ടായിട്ടില്ല. എന്തൊരു ഗതികേടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകേണ്ട ഒരു കാര്യം. ഒന്നുകിൽ മക്കൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആ മക്കൾ ഒരു തവണ തെറ്റ് ചെയ്യുമ്പോൾ അവർക്കെതിരെ ശക്തമായ താക്കീതോ അല്ലെങ്കിൽ അവരുമായി അകന്നു നിൽക്കാനുള്ള മാനസികാവസ്ഥ കോടിയേരി കാണിക്കണം. മക്കളാണ് വൈകാരികമായി രണ്ടാമത് പറഞ്ഞ കാര്യം ഒരിക്കലും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ പിതാവിന്റെ ആ ദൗർബല്യമാണ് ഇവിടെ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ മക്കൾക്ക് നിങ്ങളോട് ഒരു തരത്തിലുള്ള അനുകമ്പയും ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിൽ ദൈനംദിനം നിങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ തലകുനിച്ചിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഏതൊക്കെ സന്ദർഭത്തിൽ നിങ്ങളുടെ മക്കൾക്ക് നേരെ ആരോപണം ഉണ്ടായിട്ടുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം നിങ്ങൾ മാത്രമല്ല ഒരു പാർട്ടിയും കൂടി പ്രതിരോധത്തിലാകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കോടിയേരിക്ക് പോലും ഒരുപക്ഷെ അറിയാമായിരിക്കും. എന്നിട്ട് പോലും നിങ്ങളുടെ മക്കൾക്ക് അത് മനസ്സിലാകുന്നില്ല എങ്കിൽ അവരെ ഏത് ഗണത്തിൽ വേണം പെടുത്തേണ്ടതെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ നാട്ടിലെ പൊതുസമൂഹം ഈ വിഷയമെല്ലാം കാണുന്നുണ്ട്. ഇത്തരത്തിൽ തോന്നിയാസ പ്രവർത്തനങ്ങൾ അടിക്കടി ചെയ്യുന്ന ഈ മക്കളെക്കുറിച്ച് ഈ സമൂഹത്തിനും ഒരു വിലയിരുത്തലുണ്ടാകും. ചിലപ്പോൾ അവർക്ക് ചുറ്റുവട്ടത്തുള്ള ഒരു വലിയ ഗ്യാങ് ഉണ്ടാകും, അവർക്കെല്ലാം ഇവർ മഹാന്മാരായിരിക്കും, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കും. കാര്യം ഇവരെ കൊണ്ട് നേട്ടമുള്ളവരാണല്ലോ ഈ ചുറ്റാകെ നിൽക്കുന്ന ഉപജാപക വൃന്ദങ്ങൾ എന്ന് പറയുന്നത്. അവരെ മാറ്റി നിർത്തി ബാക്കി ഈ പൊതുസമൂഹത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ബിനീഷ് കോടിയേരിയും ബിനോയ് കോടിയേരിയും ഈ സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ എല്ലാ സുഖലോലുപതകളും ഉള്ളവരാണ് ഈ തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കോടിയേരി എന്ന മുൻ ആഭ്യന്തരമന്ത്രിക്ക് ഇനിയെങ്കിലും സ്വന്തം അഭിമാനം ഉയർത്തിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ മക്കളെ നിയന്ത്രിച്ചേ മതിയാകും. ഈ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ തന്നെ സ്വമേധയാ ഒരു തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. മക്കളാണ് എങ്ങനെ എനിക്ക് തള്ളിപ്പറയാൻ കഴിയുമെന്നൊരു പിതാവിന്റെ ദൗർഭാഗ്യകരമായ അവസ്ഥ ഇനിയും നിങ്ങൾ വച്ചു പുലർത്തുകയാണെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ ഇതൊരു അവസാനം കുറിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരത്തിൽ എല്ലാ കാലത്തും നിങ്ങൾ വേട്ടയാടപ്പെടുന്നത് സ്വന്തം മക്കളുടെ പേരിലാണ്. മക്കൾ ചെയ്യുന്ന തെറ്റിന് ഏറ്റവും കൂടുതൽ മറുപടി പറയേണ്ടി വരുന്നത് അവരല്ല, നിങ്ങളാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്നതുകൊണ്ടാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇനിയെങ്കിലും അവരെ കർശനമായി നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ ED അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കേസ് ചെറുതൊന്നുമല്ല, മയക്കുമരുന്ന് കേസിലാണ് ഇടപെട്ടിരിക്കുന്നത്. അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് പോയിട്ടുണ്ടോ എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത്. ചിലപ്പോൾ പറയാം രാഷ്ട്രീയ പ്രേരിതമാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മകനെ കുടുക്കിയതാണെന്നൊക്കെ പറയാമെങ്കിലും അതിനൊരു ത്രെഡ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മകൻ ബേസിക്കലി ഇത്തരത്തിൽ മുഹമ്മദ് അനൂപ് എന്ന് പറയുന്ന മയക്കുമരുന്ന് കച്ചവടക്കാരനുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട്. ആ ഇടപാട് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയോ പുകമറകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ രീതിയിൽ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് മുഴുവൻ ഇതിനെ കാടടച്ച് വെടിവെക്കാൻ കഴിയില്ല. ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ദുരൂഹമായ വഴികളിലൂടെ തന്നെയാണ് താങ്കളുടെ മക്കൾ നടക്കുന്നത്. ആ മക്കളെ ഇനിയെങ്കിലും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി തന്നെ അസ്തമിക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ ഈ വിഷയവും പ്രതിപക്ഷം ഉയർത്തിക്കാട്ടാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്ത് പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയും? മക്കളാണ് വളർന്നു പോയതുകൊണ്ട് എനിക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നതാണോ ഈ പ്രശ്നങ്ങൾ? ചെറിയ കേസൊന്നുമല്ല, അടിപിടി കേസൊക്കെ ആണെങ്കിൽ പറഞ്ഞു തീർക്കാമായിരുന്നു. ഇത് 2 സ്റ്റേറ്റുകൾക്കിടയിലുള്ള മയക്കുമരുന്ന് കച്ചവടത്തിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത്. ഈ തരത്തിലൊക്കെ പോകുന്ന മക്കളെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു പിതാവിന്റെ വീഴ്ചയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പാർട്ടിക്കകത്ത് തന്നെ പലരും ഈ വിഷയത്തെക്കുറിച്ച് ആ തരത്തിലായിരിക്കും സംസാരിക്കുന്നത്.
ഏതൊരു രാഷ്ട്രീയ നേതാവിനും ഈ ഗതികേട് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ സ്വന്തം മക്കൾക്ക് വേണ്ടി എല്ലാ കാലത്തും ന്യായീകരണങ്ങൾ നിരത്തേണ്ടി വന്ന ഒരു ഹതഭാഗ്യനായ ഒരു പിതാവാണ് നിങ്ങൾ. ഇത് മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രക്കാലം ഗതികേടിലായിരിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ. അതായത് അമിതമായ പുത്രവാത്സല്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അവരുടെ തെറ്റുകൾ ഒരുപക്ഷെ കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കണ്ടിട്ട് നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നു. ഇനിയും നിങ്ങൾ ഈ നിലയ്ക്കാണ് മുന്നോട്ട് പോകുകയാണെങ്കിൽ മിസ്റ്റർ കോടിയേരി നിങ്ങളോട് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങളെന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ രാഷ്ട്രീയ ഭാവിയുടെ അന്ത്യം വളരെ അകലെയല്ല, തൊട്ടടുത്തുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ കുറച്ചു കാലം കൂടിയെങ്കിലും നിങ്ങൾക്ക് ഈ നിലയ്ക്ക് മുന്നോട്ട് പോകാം.